നമസ്കാരം. ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവുന്നില്ലെന്നും സ്വയരക്ഷയ്ക്ക് തോക്ക് ഉപയോഗിക്കാൻ ലൈസൻസ് നൽകണമെന്നുള്ള അപേക്ഷയുമായി യുവതി. വിചിത്രമായി സംഭവം ഉണ്ടായത് വിദേശ രാജ്യങ്ങളിൽ ഒന്നുമല്ല, നമ്മുടെ കൊച്ചി കേരളത്തിൽ ആലപ്പുഴ ജില്ലയിലാണ്. മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ജില്ലാ പോലീസ് മേധാവിക്കുമാണ് യുവതി നിവേദനം നൽകിയത്. തനിക്ക് തോക്ക് ഉപയോഗിക്കുന്നതിനാവശ്യമായ ലൈസൻസ് നൽകണം എന്നാണ് യുവതിയുടെ ആവശ്യം. ആലപ്പുഴ ജില്ലയിലെ കറ്റാനത്താണ് വിചിത്രമായ ഈ സംഭവം ഉണ്ടായത്. കഴിഞ്ഞ രണ്ട് ദിവസമായി ഭർത്താവ് തന്നെ അകാരണമായി ഉപദ്രവിക്കുന്നുവെന്ന് കാണിച്ച് യുവതി ആദ്യം കുർത്തിക്കാട് പോലീസിനും പിന്നീട് പിങ്ക് പോലീസിനും പരാതി നൽകിയിരുന്നു. പരാതി ലഭിച്ചതോടെ പോലീസ് വീട്ടിലെത്തി അന്വേഷണം നടത്തി മടങ്ങി. ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ലെന്ന് യുവതിയുടെ ഭർത്താവിന് താക്കീത് നൽകുക മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ചെയ്തത്. എന്നാൽ ഇതിൽ തൃപ്തിയാവാത്ത യുവതി തനിക്ക് നീതി ലഭിച്ചില്ലെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നിവേദനം നൽകി. ഇതോടെ ഭർത്താവിനെതിരെ ഗാർഹിക പീഡന നിയമപ്രകാരം പോലീസ് കേസെടുത്തു. ഇത് യുവതിയുടെ മൂന്നാം വിവാഹവും ഭർത്താവിൻ്റെ രണ്ടാം വിവാഹവുമാണെന്ന് കുർത്തിക്കാട് പോലീസ് വ്യക്തമാക്കി. ഭർത്താവിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷ നേടാൻ തോക്കുപയോഗിക്കുന്നതിന് അനുമതി നൽകണമെന്നുമായിരുന്നു യുവതിയുടെ ആവശ്യം. ഇങ്ങനെയൊരു ആവശ്യവുമായി ഒരു വീട്ടമ്മ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമാകും. ആദ്യം അല്പം കൗതുകം തോന്നിയെങ്കിലും പോലീസ് ഈ സംഭവം ഗൗരവമായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ലോക്ക്ഡൗൺ കാലത്ത് പൊതുവെ ഗാർഹിക പീഡനം കൂടുതലായിരുന്നു എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. വിവിധ ഇടങ്ങളിലായി 11 വീട്ടമ്മമാരാണ് ലോക്ക്ഡൗൺ കാലത്ത് കൊല്ലപ്പെട്ടത്.